മലയാളികളുടെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരമായിട്ടുള്ള സഞ്ജു വി സാംസൺ നായകനായിട്ടുള്ള ഐ പി എൽ ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് കേരളത്തിൽ ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. ഏതായാലും സഞ്ജു വി സാംസന്റെ രാജസ്ഥാൻ റോയൽസ് മത്സരത്തിന് ഇടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു തിരിച്ചടി നേരിട്ടത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അവരുടെ സൂപ്പർ ബോളേഴ്സിൽ ഒരാളായിട്ടുള്ള പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പരിക്കേറ്റ് പുറത്തായിരിക്കുകയാണ്. ന്യൂ ബോൾ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എറിയാൻ കഴിയുന്ന ഒരു ബോളർ ആയിരുന്നു പുള്ളി. ഇപ്പം കുൽദീപ് സെന്നിനെ പോലെയുള്ള ബോളർമാരുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണയുടെ ഒരു അഭാവം രാജസ്ഥാന് കനത്ത തിരിച്ചടി തന്നെയാണ്. അവർ ഇത്തവണ ലേലത്തിന് മികച്ച പേസ് ബോളർമാരുടെ ഒരു നിര തന്നെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജേസൺ ഹോൾഡറെ കൊണ്ടുവന്നിട്ട് ഓൾറൗണ്ടർമാരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി. എന്നാലും ഒരു പവർ പ്ലേ ഓവറുകൾ എറിയുന്ന ബോളർമാരുടെ കാര്യത്തിൽ ആശങ്ക നീളിച്ചുകൊണ്ടിരുന്നതാണ്. ഏതായാലും പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് തങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പിന്മാറാൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറല്ല. പകരം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ സോറി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പവർ പ്ലേ ബോളേഴ്സിൽ ഒരാളായ സന്ദീപ് ശർമ്മയെ കൊണ്ടുവരാനാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സന്ദീപ് ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചാബിനൊപ്പവും കൊൽക്കത്തയ്ക്കൊപ്പവും പിന്നീട് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഡക്കാൻ ചാർജേഴ്സിനോടൊപ്പം, അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിനോടൊപ്പം ഒക്കെ വളരെ മികച്ച രീതിയിൽ ഇക്കോണമി പന്തിറങ്ങിയിട്ടുള്ള സ്ഥിരതയുള്ള ഒരു ബോളർ തന്നെയായിരുന്നു സന്ദീപ്. പക്ഷേ പുള്ളിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അധികം അവസരമൊന്നും ലഭിച്ചിട്ടില്ല. ഐ പി എല്ലിൽ വളരെ മികച്ച ഒരു കരിയർ റെക്കോർഡ് അവകാശപ്പെടാനുള്ള സന്ദീപ് ശർമ്മയെ കൊണ്ടുവരുന്നത് രാജസ്ഥാന് എന്തു തന്നെയായാലും മുതൽക്കൂട്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.